മഹിയേട്ടൻ ഇത്ര ചീപ്പാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്റെ വിരലിൽ വിവാഹമോതിരം അണിയിച്ചിട്ട് ആ ഗംഗയെ പ്രപ്പോസ് ചെയ്യാൻ മഹിയേട്ടൻ എങ്ങനെ മനസ്സ് വന്നു? എന്റെ മോൾ എത്രയോ വർഷങ്ങളായി മഹിക്ക് വേണ്ടി കാത്തിരിക്കുക. അവൻ ഗൗരിയെ സ്നേഹിക്കുന്നതിന് മുമ്പേ എന്റെ മോള് മഹിയെ സ്നേഹിച്ചു തുടങ്ങിയതാ. എന്നിട്ടും അവള് ഗൗരിക്ക് വേണ്ടി വഴിമാറി കൊടുത്തു. ഗൗരി മരിച്ച ശേഷം മഹി രണ്ടാം കെട്ടുകാരനായിട്ടും ഒരു കുട്ടിയുണ്ടായിട്ടും സ്വന്തം ജീവിതം മഹിയോടുള്ള സ്നേഹത്തിന് വേണ്ടി ത്യജിക്കാൻ തയ്യാറായതാ എന്റെ മോള്. എന്നിട്ടിപ്പോ വിവാഹ നിശ്ചയത്തിന് ശേഷവും മഹി എന്റെ മോളെ വേണ്ടെന്ന് വെച്ചിട്ട് മറ്റൊരുത്തിയുടെ പിന്നാലെ പോകുന്നത് ഞങ്ങൾക്ക് എങ്ങനെ സഹിക്കാൻ പറ്റുന്ന അതുനെ? നിങ്ങൾ പറയുന്നത് ശരിയാ. എനിക്ക് ഇതിനൊന്നും മറുപടിയില്ല. മഹിയും ശ്രേയയും തമ്മിലുള്ള വിവാഹം നടത്താമെന്നും ഇനി മുതൽ നിങ്ങൾക്ക് ഈ വീട്ടിൽ ജീവിക്കാമെന്നും പറഞ്ഞ് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് താമസിപ്പിച്ചത് ഞാനാ. ഞാൻ ആ വാക്ക് പാലിക്കാൻ പരമാവധി ശ്രമിച്ചു. പക്ഷേ മഹി അവസാനം ഇങ്ങനെ ചെയ്യൂന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. നാത്തൂൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൈയൊഴിയ, എന്റെ ഈ മോളെ ഞാനിനി എന്ത് ചെയ്യാനാ? എത്രയും മാസങ്ങളായി അവൾ ഈ വീട്ടിൽ തന്നെ കല്യാണ നിശ്ചയം കഴിഞ്ഞിട്ടും അതേ ആൾക്കൊപ്പം താമസിക്കുന്നു. അവര് തമ്മിൽ തെറ്റായ തരത്തിലൊരു ബന്ധം ഇല്ലെങ്കിൽ പോലും നാട്ടുകാരത് വിശ്വസിക്കോ? എന്റെ മക്കിന് മറ്റൊരു ജീവിതം കിട്ടുമോ? അമ്മയോട് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് എനിക്ക് മറ്റൊരു ജീവിതം വേണ്ടാന്ന്. പിന്നെ എന്തിനാ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇത് തന്നെ പറയുന്നേ? പിന്നെ മഹേട്ടൻ ഗംഗയെ പ്രപ്പോസ് ചെയ്തതല്ലേ ഉള്ളൂ, അവളതിനെ സമ്മതിച്ചില്ലല്ലോ. അതെ, അതുകൊണ്ട് അവന് ശ്രേയെ തന്നെ വിവാഹം കഴിച്ചേ പറ്റൂ. ആരെയും കിട്ടാതെ വരുമ്പോ മാത്രം കല്യാണം കഴിക്കാൻ എന്റെ മോളെന്താ അത്ര വിലയില്ലാത്തവളാണോ? അമ്മ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? മഹേട്ടൻ എന്നെ ഒഴിവാക്കാൻ നോക്കിയതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. അത് ചിലപ്പോ മാളുവിന് വേണ്ടി ആയിരിക്കാം. മാളുവിന് വേണ്ടി ഗംഗ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ സത്യമാണെന്ന് വിശ്വസിച്ചിട്ടുണ്ടാവാം. എല്ലാം മഹിയേട്ടനെ നേടാൻ വേണ്ടിയുള്ള അവളുടെ നാടകം മാത്രമാ. അങ്ങനെയാണെങ്കിൽ അവളെ വിവാഹത്തിന് സമ്മതിക്കണ്ടേ? മഹിയേട്ടൻ നിർബന്ധിച്ച് വിവാഹം കഴിക്കാൻ അവൾ ആഗ്രഹിക്കുന്നെങ്കിലോ? അതൊന്നും എനിക്കറിയില്ല. എന്നാ എനിക്കറിയാം, അവളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ അതൊന്നും നടക്കാൻ പോകുന്നില്ല. മാളൂനെ മഹിയേട്ടനെ അവള് മാനിപ്പുലേറ്റ് ചെയ്ത് വശത്താക്കി വെച്ചേക്കുവാ. അതാ മഹിയേട്ടൻ ഇങ്ങനെ ഒരു പ്രപ്പോസൽ നടത്തിയത്. എങ്കിലും എന്റെ വിരലിൽ വിവാഹമോതിരം അണിയിച്ചിട്ട് അവളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞതിന് മഹിയേട്ടൻ അനുഭവിച്ചിരിക്കും. എല്ലാത്തിനും ഞാൻ പ്രതികാരം ചെയ്യും. ഗംഗയോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു കാണുമോ? ഗംഗ എന്ത് മറുപടി പറഞ്ഞു കാണും? എന്താണെന്നറിയാഞ്ഞിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ലല്ലോ. അച്ഛൻ ഇതെവിടെയാ? എന്നിട്ട് ഗംഗ എന്ത് മറുപടിയാ പറഞ്ഞത്? ഗംഗ പറഞ്ഞത് എന്താണെന്ന് ഞാൻ മാളുവിനോട് പറഞ്ഞ അവൾക്ക് അത് സഹിക്കാൻ പറ്റില്ല. വേണ്ട, മാളുവിനെ വിഷമിപ്പിക്കണ്ട. അച്ഛ പറയച്ചാ, ഗംഗ എന്താ പറഞ്ഞത്? അച്ഛ അച്ഛൻ എന്താ മിണ്ടാത്തത്? ഗംഗ എന്താ പറഞ്ഞതെന്ന് അച്ഛൻ പറ. അച്ഛനെന്താ പറയാത്തത്?
എങ്ങക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു മോളെ. ആണോ? എങ്ങ അങ്ങനെ പറഞ്ഞു അല്ലേ? എനിക്കറിയായിരുന്നു എങ്ങക്ക് അച്ഛനെ ഒത്തിരി ഇഷ്ടമാണെന്ന്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ നടക്കുമായിരുന്നല്ലേ. ഇപ്പല്ലേ ശരിയായല്ലോ. ഇനി എത്രയും പെട്ടെന്ന് നിങ്ങൾ കല്യാണം കഴിക്കണം. അപ്പൊ ഗംഗേന്റെ അമ്മയോ? അച്ഛൻ ഇപ്പൊ വരാട്ടോ. ശരി അച്ഛാ, ഞാൻ ഗംഗ എവിടെയാന്ന് നോക്കട്ടെ. അച്ഛനോട് ക്ഷമിക്കും മോളെ. നിന്റെ സങ്കടം കാണാതിരിക്കാൻ ഞാൻ നിന്നോട് നുണ പറഞ്ഞത്. ഗംഗയെ നിന്റെ അമ്മയായി തരാനുള്ള ഭാഗ്യം ഈ അച്ഛനില്ല മോളെ. മാളൂന് ഒരിക്കലും മഹിയേട്ടനോട് ക്ഷമിക്കാൻ കഴിയില്ല. ഗംഗയെ മാളൂന്റെ അമ്മയായി കൈലാസത്തിൽ വാഴിക്കുക മാത്രമാണ് മഹിയേട്ടൻ മോൾക്ക് ചെയ്തു കൊടുക്കേണ്ടത്. എന്റെ മോളെ കരയിപ്പിക്കല്ലേ മഹിയേട്ട, അവള് പാവാ. ഗംഗയെ എങ്ങനെയെങ്കിലും മഹിയേട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. മുത്തശ്ശി, ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ട് വരാം. നീ എന്താ ക്ഷേത്രത്തിൽ പോകുന്ന കാര്യം നേരത്തെ എന്നോട് പറയാതിരുന്നത്? ഞാനും വന്നേനല്ലോ. ഒരു ജലദോഷക്കോൾ ഉള്ളതുകൊണ്ട് വെയിലുറച്ചിട്ട് കുളിക്കാന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഞാനും ഇപ്പൊ റെഡിയായി നിന്നേനെ. അത് സാരല്ല, മുത്തശ്ശി മിക്ക ദിവസം പോകുന്നല്ലേ. എനിക്കൊന്ന് ശ്രീമഹേശ്വരനെ കണ്ട് മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിക്കാൻ തോന്നുന്നു. എന്താ മോളെ, എന്തു പറ്റി നിനക്ക്? ഒന്നുമില്ല മുത്തശ്ശി, മനസ്സിനാകെ എന്തൊരു സുഖമില്ല. അതൊന്ന് ശരിയാകാൻ മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിക്കണം. ശരി, പോയിട്ട് വാ. ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും മനസ്സിൽ തോന്നാതിരിക്കാൻ ഭഗവാന്റെ മന്ത്രം 108 ജപിക്കണം. നമ്മൾ അറിയാതെയാണ് ചിന്തകൾ വരുന്നതെന്ന് മനസ്സ് നമ്മളോട് പറയും. പക്ഷേ ഒരിക്കലും അതങ്ങനെയല്ല. നമ്മുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളുമാണ് പല ചിന്തകളും മനസ്സിൽ കൊണ്ടുവരുന്നത്. അതെല്ലാം നമുക്കൊടുക്കം ദുഃഖം മാത്രമേ തരൂ. വെളിച്ചം കണ്ടു പറക്കുന്ന ഇയലുകൾ തീയിൽ ചെന്ന് വീണ് മരിക്കുന്നത് പോലെ അത്. അതുകൊണ്ട് മനസ്സിൽ ഈശ്വരനെ ഉറപ്പിച്ചു നിർത്തണം. ശരി മുത്തശ്ശി, പോയിട്ട് വാ. അമ്പലത്തിലേക്ക് പോവാ. എന്നെയും കൂടി കൊണ്ടുപോവോ? ഞാൻ പോയി പ്രാർത്ഥിച്ചിട്ട് വേഗം വരാം മാളു. അത് മാത്രല്ല, ഞാൻ നടന്നാ പോകുന്നത്. മാളു അത്രയും ദൂരം നടന്ന കാല് വേദനിക്കില്ലേ? ഇല്ല, എനിക്ക് കാലൊന്നും വേദനിക്കില്ല. ഞാൻ ഗംഗയുടെ ഒപ്പം നടന്നോളാം. എനിക്ക് ശ്രീമഹേശ്വരനോട് പ്രാർത്ഥിക്കണം. അമ്പലത്തിലേക്കല്ലേ മാളൂന് വരാൻ ഇഷ്ടമാണെങ്കിൽ അവളെ കൂടെ കൊണ്ടുപോ. ശരി, എന്നാ നമുക്ക് പോവാം. പോവാ. എന്നാ ഞങ്ങൾ പോയിട്ട് വരാം മുത്തശ്ശി. പോയിട്ട് വാ. എന്റെ ശ്രീ മഹേശ്വര, എന്റെ കുഞ്ഞിനെ നോക്കിക്കൊള്ളണേ. മെല്ലെ മെല്ലെ തൊട്ടുണർത്തും ആസു.
പ്രണയിച്ചതോ കാറ്റേ നീ, പൂവിനെ പ്രണയിച്ചതോ മന്ദാരം, കാറ്റിനെ പ്രണയിച്ചതോ കാറ്റേ നീ, പൂവിനെ പ്രണയിച്ചതോ. മഹേട്ടൻ പറഞ്ഞിട്ട് എനിക്കും ഒരു കാര്യം മഹേട്ടനോട് പറയാനുണ്ട്. എന്താ അത്? അത് ഞാൻ പറയാം. മഹേട്ടൻ ആദ്യം പറയേ. ഞാൻ ഒരുപാട് വൈകിപ്പോയി. കുറച്ച് നാളുകൾക്ക് മുമ്പേ എങ്ങയോട് പറഞ്ഞിരുന്നുവെങ്കിൽ അവൾ ഒരിക്കലും പറ്റില്ല എന്ന് പറയില്ലായിരുന്നു. എങ്ങ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പ്. മുത്തശ്ശിക്ക് കൊടുത്ത വാക്കിന്റെ പേരിൽ പാവം അവളുടെ ഇഷ്ടം അവൾ മറച്ചു വയ്ക്കുന്നതാണ്. പാവമാണ്. ഞാൻ ഗംഗയെ വിവാഹം കഴിക്കുമെന്ന് അവൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അത് സംഭവിക്കില്ല എന്നറിയുമ്പോൾ അവൾ ഒരുപാട് സങ്കടപ്പെടും. അവളെ ഞാൻ എങ്ങനെ സമാധാനിപ്പിക്കും? എൻ്റെ മനസ്സിനെ പോലും എനിക്ക് സമാധാനിപ്പിക്കാൻ കഴിയുന്നില്ല. ആ ഞാൻ മാളുവിനെ എങ്ങനെ സമാധാനിപ്പിക്കും? എന്നെ തേക്കാൻ ശ്രമിച്ചിട്ട് ഗംഗ എങ്ങനെ വളയ്ക്കണമെന്ന് ആലോചിക്കോ ദുഷ്ടൻ. കല്യാണം ഒന്ന് കഴിയട്ടെ, ഇതിനെല്ലാം ഞാൻ എണ്ണി എണ്ണി പകരം ചോദിക്കും. ഒരു ദിവസമെങ്കിലും മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാമെന്ന് നീ വിചാരിക്കണ്ട. അതിന് ഞാൻ സമ്മതിക്കില്ല. എന്റെ മനസ്സ് വേദനിപ്പിച്ചതിന് നീ കണക്ക് പറഞ്ഞേ പറ്റൂ. ഇത്രയും വർഷം ഞാൻ കാത്തിരുന്നത് ആ പീറ പെണ്ണിനെ നീ കല്യാണം കഴിക്കുന്നത് കാണാനാണോ? എന്നെക്കാൾ എന്ത് ഗുണമാ അവൾക്ക് കൂടുതലുള്ളത്? എല്ലാത്തിനും നീ എനിക്ക് മറുപടി തരണം. കാണിച്ചു തരാ ഞാൻ. മഹേട്ടാ, ചായ. ഞാനിപ്പോ ചായ കുടിക്കുന്ന സമയമല്ലല്ലോ. രാവിലെ ഒരെണ്ണം കുടിച്ചാ ചിലപ്പോ ഭക്ഷണം കഴിക്കുമ്പോ ഒരു ചായ കൂടി കുടിക്കും, പിന്നെ വൈകുന്നേരമേ ഉള്ളൂ. ഇങ്ങനെ ഇടസമയങ്ങളിലൊന്നും ഞാൻ ചായ കുടിക്കാറില്ല. പിന്നെ നീ എന്തിനാ ഇപ്പൊ ചായ കൊണ്ട് വന്നത്? അത് ഞാൻ ചായ കുടിക്കാൻ എടുത്തപ്പോ മഹേട്ടിനു കൂടി ഒരെണ്ണം തരാന്ന് കരുതി, അതാ കൊണ്ടുവന്നത്. ഞാൻ കൊണ്ടുവന്ന ചായ കുടിക്കാൻ താല്പര്യമില്ലെങ്കിൽ മഹേട്ടൻ കുടിക്കണ്ട, ഞാനിത് തിരികെ കൊണ്ടുവെക്കോളാം. സാരമില്ല, ഏതായാലും കൊണ്ടുവന്നല്ലേ, ഞാൻ കുടിച്ചോളാം. ചായ കൊള്ളാമോ മഹേട്ട? കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്തോ കുഴപ്പമുണ്ടല്ലോ. ഗംഗ എഴുന്ന പോലെ ആയില്ല അല്ലേ? അതല്ലേ ഇപ്പൊ മഹേട്ടിനെ ഓർത്ത്. അങ്ങനെയൊന്നുമില്ല. പിന്നെ ഗംഗ എന്തുണ്ടാക്കിയാലും അതിന് ഒരു കൈപ്പുണ്യത്തിന്റെ സ്വാദുണ്ടാവും. ആ സ്വാദ് അറിഞ്ഞു തുടങ്ങിയതിന്റെ ആണോ എനിക്ക് വിവാഹമോതിരം തന്നിട്ട് അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചത്? മഹേട്ടനെന്നെ ഇഷ്ടമല്ലെങ്കിൽ അത് തുറന്ന് പറയായിരുന്നു. എന്തിനാ വെറുതെ എന്നെ മോഹിപ്പിച്ചിട്ട് പറ്റിച്ച്? എനിക്ക് കുറച്ച് സ്വസ്ഥതയും സമാധാനമാണ് വേണ്ടത്. ആവശ്യമില്ലാത്ത ചോദ്യങ്ങളും ചോദിച്ച് ആരും ഇങ്ങോട്ട് വരണ്ട. ഈ ജന്മ നീ ഇനി സ്വസ്ഥത എന്താണെന്ന് അറിയില്ല. കാണിച്ചു തരാ ഞാൻ. ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന മഹേട്ടന്റെ മനസ്സ് എനിക്ക് വേദനിപ്പിക്കേണ്ടി വന്നു, അതിനെന്നോട് ക്ഷമിക്കണം. ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചു
ഞാൻ ഒരുപാട് കൊതിച്ച കാര്യം മഹേട്ടൻ എന്നോട് പറഞ്ഞത്. പക്ഷേ മുത്തശ്ശിക്ക് കൊടുത്ത വാക്കിന്റെ പേരില് എനിക്കത് എതിർക്കേണ്ടി വന്നു. പാവം മഹേട്ടൻ, എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. ഭഗവാന്, നിന്റെ മുന്നിൽ വന്നു നിന്ന് കരയാൻ മാത്രമേ എനിക്ക് സാധിക്കൂ. എന്നോട് ക്ഷമിക്കണം ഭഗവാന്. മഹേട്ടനും മാളവനും എന്ന് നല്ലത് വരുത്തണേ. അവർക്കെന്നും സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ജീവിതം നൽകണേ. രക്ഷിക്കണേ ഭഗവാനെ. എന്തിനാ കരയുന്നത്? അച്ഛൻ ഇങ്ങനെ ഇഷ്ടമാണെന്ന് പറഞ്ഞതിന്റെ സന്തോഷത്തിൽ പ്രാർത്ഥിച്ച് കരയുവാണോ? വാ, നമുക്ക് പ്രദക്ഷിണം വെക്കാം. നിങ്ങൾ പറഞ്ഞതല്ല എനിക്ക് മനസ്സിലായി. പറഞ്ഞ കാശ് കൃത്യമായിട്ട് തന്നാ മതി. ഇത് ഞാൻ ഈസി ആയിട്ട് ചെയ്യുന്ന കാര്യമാ. ഇതിനു മുമ്പ് ഇതേ ടൈപ്പ് കിഡ്നാപ്പ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? കിഡ്നാപ്പ് അല്ല, ഒരാളുടെ കാമുകിയുടെ മാല പറിച്ചിട്ട് ഓടുക, അയാള് വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് അത് തിരിച്ചു വാങ്ങിക്കൊണ്ടു കൊടുത്ത് കാമുകിയുടെ ഫ്രണ്ടിൽ ഹീറോ ആവുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് മാലയ്ക്ക് വരാൻ കുട്ടിയാണെന്നല്ലേ ഉള്ളൂ. അത് ഞാൻ ഏറ്റു. അത് മതി. പക്ഷെ പൈസയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഇല്ല. അതൊന്നും ഉണ്ടാവില്ല. പറഞ്ഞ കാര്യം കൃത്യമായിട്ട് ചെയ്താ തനിക്ക് ഞാൻ ഓഫർ ചെയ്തതിനേക്കാളും കൂടുതൽ എമൗണ്ട് തരും. എങ്കിൽ ഡബിൾ. ഓക്കെ. പിന്നൊരു കാര്യം, ഒരു കാരണവശാലും ഇക്കാര്യം ആ നകുൽ അറിയരുത്. നകുലോ? ഏത് നകുല്? നകുലിനെ നിങ്ങൾക്ക് അറിയില്ലല്ലേ. സാരമില്ല, വിട്ടേക്ക്. അതല്ല, എനിക്ക് അഞ്ചാറ് നകുലന്മാരെ അറിയാം, അതിലാരാണെന്നാ ചോദിച്ചത്. എടോ, ഈയിടെ ആ ജയിലിൽ നിന്ന് റിലീസായ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഒരു വിഗ്രഹ കടത്തൊക്കെ നടത്തിയ ആളില്ലേ, ആ നകുല്? ഓ, അത് നമ്മുടെ കിളി നകുല്. കിളി നകുലോ? അതെ, അവന് ഈ കിളിയുടെ പരിപാടിയാ. കാട്ടി പോയി കിളിയുടെ ഫോട്ടോ എടുത്ത് വിൽക്കും. നാട്ടിൽ വന്ന കിളി പോലുള്ള പെൺകുട്ടികളെ വളച്ച് വിൽക്കും. പോലീസ് പിടിക്കാതിരിക്കാൻ കാട് കയറി കയറിയ അവൻ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആയത് തന്നെ. അത് തന്നെയാള്. അവൻ ഒരു കാരണവശാലും ഇക്കാര്യം അറിയരുത്. അവന്റെ കൊച്ചിനെ ഒന്നും അല്ലല്ലോ തട്ടിക്കൊണ്ടു പോകേണ്ടത്. അല്ല. എന്നാ കുഴപ്പമില്ല. ഓക്കെ, എല്ലാം പറഞ്ഞ പോലെ. ശരി, ഞാൻ ഇപ്പൊ തന്നെ ഇവിടുന്ന് ഇറങ്ങും. നിങ്ങൾ കൃത്യസമയത്ത് തന്നെ അവിടെ എത്തി കൊച്ചിനെ പൊക്കിക്കോണം. അത് ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ. ശരി. എന്താ പുതിയൊരിടപാട്? അമ്മയായിരുന്നു എന്റെ നല്ല ജീവനങ്ങ് പോയി. എന്താടി, നീ എന്തോ കള്ളത്തരം ഒപ്പിക്കുന്നുണ്ടല്ലോ. ഞാൻ അറിയാതെ പിന്നെ എന്തോ പരിപാടി തുടങ്ങി. ഒരെണ്ണം ചെയ്തതിന്റെ കേട് ഇതുവരെ തീർന്നിട്ടില്ല. ഇതങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്യാൻ മാത്രമൊന്നുമില്ല, എന്റെ ഇമേജ് ഒന്ന് കൂട്ടാൻ വേണ്ടിയുള്ള സിമ്പിൾ ട്രിക്ക്. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. മാളുവിനെ ഒന്ന് ചെറുതായിട്ട് കിഡ്നാപ്പ് ചെയ്യാൻ പോവാ. എടി, മാളുവിന് എന്തെങ്കിലും പറ്റിയ നിനക്കെന്താ മഹിയുടെ ജീവിതത്തിൽ സ്ഥാനം? ഒന്നാമത് കല്യാണത്തിന്റെ കാര്യം കയ്യാലും പുറത്തെ തേങ്ങ പോലെ ഇരിക്കുക. അതിനിടയിൽ ഇനി മാളുവിനെ കൂടി കാണാതായ തീർന്നല്ല. അങ്ങനല്ലമ്മേ. ഗംഗ എങ്ങനെയാ മഹിയേട്ടന് ഇത്രയും പ്രിയപ്പെട്ടവളായത്? മാളുവിന് അവളെ വലിയ ഇഷ്ടമായുണ്ട്. എന്നാ അത് മാത്രമല്ല, ആ ബസ് അപകടവും കിഡ്നാപ്പിംഗ് ഒക്കെ നടന്നപ്പോ ഗംഗയാണല്ലോ മാളുവിനെ രക്ഷിച്ചത്. അതെ. അപ്പോ അതൊരു വലിയ കാരണം. ഗംഗ സ്വന്തം ജീവൻ പണയം വെച്ച് മാളുവിന്റെ ജീവൻ രക്ഷിച്ചു. അങ്ങനൊരു തോന്നല് മഹിയേട്ടന്റെ മനസ്സിലുണ്ട്, അതേ തോന്നല് മാളുവിന്റെ മനസ്സിലുണ്ട്. അതാണ് അവർക്ക് രണ്ടുപേർക്കും ഗംഗയോടുള്ള ഈ സ്നേഹവും അടുപ്പവും. ആ കിഡ്നാപ്പ് കഴിഞ്ഞപ്പോ ആണല്ലോ മഹിയേട്ടൻ അവളെ പ്രപ്പോസ് ചെയ്തത്. അത് ശരിയാ. അതിനു പിന്നെ നീ ഇപ്പൊ എന്ത് ചെയ്യാൻ പോന്നു? മാളുവിന് ഒരു കിഡ്നാപ്പർ തട്ടിക്കൊണ്ടു പോകുമ്പോ എന്റെ ജീവൻ പണയം വെച്ച് ഞാൻ അവളെ അയാളിൽ നിന്ന് രക്ഷിക്കും. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? നീ ഒരു കെണിപ്പെട്ട നിനക്ക് നിന്നെ തന്നെ രക്ഷിക്കാൻ അറിയാൻ പാടില്ല. പിന്നെ നീ മാളുവിനെ രക്ഷിക്കുന്നെ. ഇതൊക്കെ ഞാനും കിഡ്നാപ്പറും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റാ. അഡ്ജസ്റ്റ്മെന്റോ? അതെ. എന്ത് അഡ്ജസ്റ്റ്മെന്റ്? ഇപ്പൊ
ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി. പക്ഷെ ഇതൊക്കെ നടക്കുമോ? നടക്കും, അല്ലെങ്കിൽ ഈ ശ്രേയ നടത്തും. ശരി അമ്മേ, ഞാൻ പോയിട്ട് വരാം. അതെ, എല്ലാം സൂക്ഷിച്ചൊക്കെ ചെയ്യണേ. ആ അമ്മേ, ഞാൻ ഇറങ്ങട്ടെ. മാളുനും മഹേട്ടനും എന്നെ സന്തോഷ സമാധാനം തരണെന്ന്. ഞാനെന്താ പ്രാർത്ഥിച്ചെന്നറിയോ? എന്താ? ഗംഗ വേഗം എന്റെ അമ്മയായിട്ട് വരണം, അച്ഛന്റെയും ഗംഗയുടെയും കല്യാണം പെട്ടെന്ന് നടക്കണേന്ന്. മാളോട് നിക്ക്, അതൊക്കെ ഇപ്പൊ റോഡിലൂടെ കയറി നടക്കല്ലേ. മാളു, മാളു നിക്ക്. ഓ 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